ധന്യ. ആരേത്? ജാസ്മിൻ, നീ എപ്പോഴെത്തിയേ? അവിടെ നിന്നാ മതി, ഞാൻ ഇന്നലെ എത്തി. ക്വാറന്റൈനിലാണ്, ഒന്ന് വെയിൽ കൊള്ളാൻ പുറത്തിറങ്ങിയതാ. വല്ല കൊറോണയെ കൊണ്ടിട്ടാണ് ഇവിടെ നീ വന്നേക്കുന്നേ? ഒന്നും പറയാൻ പറ്റില്ല മോളെ, ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. അല്ല, നീ ഇത് ഇങ്ങോട്ടാ, മാസ്ക് ഒന്നും ഇടാതെ ഈ കൊച്ചിനെയും കൊണ്ട്. ഞാൻ നമ്മുടെ മേരിയുടെ വീട്ടിലേക്കാ. ഇന്നലത്തെ മഴയിൽ അവിടെ കുറേ മാങ്ങ വീണിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് വീടപ്പുറം പോവാനാണല്ലോ മാസ്ക്. ഈ രണ്ട് വീടപ്പുറം പോകുന്നതിനാണോ ഈ കൊച്ചിനെ ഒരുക്കി നീ ഇങ്ങനെ കെട്ടി ചമഞ്ഞ് പോകുന്നേ? അത് പിന്നെ, അവിടെ നിന്ന് ഇവിടെ വരെ നടക്കണ്ടേടി, ആൾക്കാർ കാണില്ലേ? ഈ കരുതൽ നിൻ്റെ ആരോഗ്യകാര്യത്തിലൂടെ കാണിക്കണം. ഇവിടെ നമ്മുടെ ഈ പഞ്ചായത്തിൽ ആർക്കും കൊറോണ ഉണ്ടായിട്ടില്ല. ആ രാഘവേട്ടൻ്റെ മോന് മാത്രം ഒന്ന് വന്നേ, അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് മാറിപ്പോയി. പുറത്തേക്കൊരു ലക്ഷണം ഇല്ലാതെയും കോവിഡ് ആളുകൾക്ക് വരുന്നുണ്ട്. അവരെല്ലാം രോഗാണുവാഹകരാണ്. പിന്നെ കേരളത്തിൽ ഒരു വീട്ടിൽ മാത്രമായിരുന്നല്ലോ കൊറോണ വൈറസ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ അത് മറ്റ് 14 ജില്ലയിലും വ്യാപിച്ചില്ലേ? മരണസംഖ്യ ദിനം പ്രതി കൂടി വരികയാണ്. ഇതൊന്നും നീ അറിയുന്നില്ലേ ധന്യേ? സർക്കാർ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ഓ, സർക്കാരിൻ്റെ കാര്യമൊന്നും നീ പറയണ്ട. അവർക്കൊരു നിയമം, നമ്മൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വേറൊരു നിയമം. ആ സത്യപ്രസ്താവന ചടങ്ങിൽ എത്ര പേരെ പങ്കെടുത്തേ? 500 ഒരു വലിയ സംഖ്യ അല്ല പോലും. സർക്കാർ നമ്മുടെ ശത്രുവല്ല. കേരളത്തെ കോവിഡ് മുക്തമാക്കാൻ അവരെ പ്രയത്നിക്കുന്നത് നീ കാണുന്നില്ലേ? അപ്പം നമ്മൾ ജനങ്ങൾ അവർക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. ദയവ് ചെയ്ത് നീ ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോ. നിന്റെ അശ്രദ്ധ മൂലം ഈ പിഞ്ചു കുഞ്ഞും 70 കഴിഞ്ഞ നിന്റെ മാതാപിതാക്കളും കോവിഡിനിരയായേക്കാം. എൻ്റെ പൊന്നു ജാസ്മിനെ, നീ വല്ലാണ്ട് ഉപദേശിക്കൊന്നും വേണ്ട. നീ ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഡൽഹിയിലെ ഇത് പാർക്കിൽ മാസ്ക് ഇടാതെ നിന്നിട്ടുള്ള ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടു. അന്ന് എത്ര കമൻറ്റാണ് നിനക്ക് കിട്ടിയത് മാസ്ക് ഇടാനും പറഞ്ഞിട്ട്. ആരെങ്കിലുമൊക്കെ ഒന്ന് ഉപദേശിച്ചാലേ ധന്യ നമ്മൾ നന്നാവൂ. അല്ലെങ്കിൽ കോവിഡ് എന്ന മഹാമാരി നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ അനുഭവത്തിൽ വരണം. ശരി ശരി, ഇപ്പം എന്തായാലും ഇറങ്ങിപ്പോയില്ലേ, ഇനിയിപ്പോൾ തിരിച്ചു പോകാനൊന്നും വയ്യ. പിന്നെ ഈ കൊറോണയൊന്നും എനിക്കും എൻ്റെ വീട്ടുകാർക്കും വരാൻ പോകുന്നില്ല. കോവിഡേ വുഹാനിൽ നിന്ന് എത്തി അന്ന് മുതൽ ഞങ്ങൾ ഇഞ്ചിവെള്ളം കുടിക്കാൻ തുടങ്ങിയതാ, ഇതുവരെ നിർത്തിയിട്ടില്ല. പിന്നെ ഗോമൂത്രത്തിൽ ഉപ്പിട്ട് കുടിച്ചാൽ നല്ലതാണ്, ഇന്നലെയും കൂടെ സുരേറ്റും പറഞ്ഞേ ഉള്ളൂ. ഞാൻ പോവാ. അതൊക്കെ വിവരമില്ലായ്മ കൊണ്ട് ആളുകൾ പറയുന്നതാണ് ധന്യ. അതുകൊണ്ടൊന്നും നമുക്ക് കൊറോണയെ പിടിച്ചെടുത്താൻ പറ്റില്ല. ദയവ് ചെയ്ത് നീ ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവൂ പ്ലീസ്. ആഹാ, ഞാൻ അങ്ങോട്ട് വരുന്നതിന് മുന്നേ നീ ഇങ്ങോട്ട് എത്തിയോ? നിന്നോട് എപ്പോൾ വരാൻ പറഞ്ഞതാ? ഇനിയും വൈകിയാലേ, ഇതും ആരേലും കൊണ്ടുപോകും. നാ പിടി. എന്തോ അടി ഇത്, അത്ര അധികം ഉണ്ടായിട്ടും ഇത്ര കുറച്ചാണോ എനിക്ക്? നേരത്തെ വരണേ, ഞാൻ നേരത്തെ ഇറങ്ങിയതാ. വരുന്ന വഴിക്ക് ആ ജാസ്മിനെ കണ്ടു, അവൾ ഉപദേശം കേട്ട് നിൽക്കുമായിരുന്നു ചുമ്മാ. ഏത് ജാസ്മിൻ? നമ്മുടെ കൂടെ പ്ലസ് ടുവിൽ ഉണ്ടായിരുന്ന അഫ്സലിൻ്റെ. അവൾ ഇന്നലെ ഡൽഹിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്, അവിടെ ക്വാറന്റൈനിൽ ഇരിക്കുന്നുണ്ട്. ഒരു ഉപദേശം വന്നിരിക്കുന്നു, അവൾക്ക് എന്തോ ആവാം. മാസ്ക് ഇടാതെ പാർക്കിൽ പോവാം, ഫോട്ടോസ് എടുക്കാം, പോസ്റ്റ് ചെയ്യാം, നമ്മളൊക്കെ മാസ്ക് ഇട്ടുകൊണ്ട് നടക്കണം. ജാസ്മിനെ കണ്ടുവന്നോ? ഞാൻ അതോടെ പറയാനാ, നിന്നെ വിളിച്ചിരുന്നല്ലോ, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറഞ്ഞേ. വീട്ടിൽ ഇന്നലത്തെ മഴയിൽ കറണ്ട് പോയതാ, ഇതുവരെ വന്നിട്ടില്ല. എന്താടി? ജാസ്മിൻ അവൾ ഇന്നലെ രാത്രി മരിച്ചു. കോവിഡ് ആയിരുന്നു എന്നാ കേട്ടത്. ധന്യ, ഈ മാങ്ങ എടുത്തിട്ട് പോ. മേരി, നീ ആ മാസ്ക് ശരിക്കും ഇടാൻ നോക്ക്. കോവിഡ് മഹാമാരിയെ ഈ ഭൂമുഖത്ത് നിന്നും ഇല്ലായ്മ ചെയ്യാൻ നാം ഓരോരുത്തരും ഒറ്റക്കെട്ടായി പ്രയത്നിക്കണം. സർക്കാരിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കൂ. ഇനിയൊരു കോവിഡ് 3-ാം തരംഗത്തിന് വഴിയൊരുക്കാതിരിക്കൂ.